ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇത്തരം അവസ്ഥകളിൽ ഡോക്ടർമാർ ഗർഭിണികൾക്ക് ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. ആ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഈ അവസ്ഥകളെല്ലാം ഉണ്ടോ? അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഏതൊക്കെ അവസ്ഥകളിലാണ് ഡോക്ടർമാർ ഗർഭിണികൾക്ക് ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കാറുള്ളത് എന്ന് നമുക്ക് നോക്കാം. ബെഡ് റെസ്റ്റ് എന്നാൽ വീട്ടിൽ കിടക്കയിൽ വിശ്രമിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി നിയന്ത്രിക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ നിരീക്ഷിക്കുക എന്നിവയാണ്. ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപകടകരമായേക്കാവുന്ന ഒരു അവസ്ഥ, അതിൽ വീക്കം, രക്തസമ്മർദ്ദം, മൂത്രത്തിൽ പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്നു. യോനിയിൽ രക്തസ്രാവം, മറുപിള്ള പ്രീവിയ അഥവാ താഴ്ന്ന നിലയിലുള്ള മറുപിള്ള അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന മറുപിള്ള, മറുപിള്ളയുടെ അകാല വേർതിരിവ് കാരണമാകാം. ഇതിന് ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. കഴിവില്ലാത്ത സെർവിക്സ്, അകാലത്തിൽ തുറക്കാവുന്ന ദുർബലമായ സെർവിക്സ്. സെർവിക്സിൻ്റെ കനം ഒന്നിലധികം ഗർഭം, രണ്ടോ അതിലധികമോ കുഞ്ഞുങ്ങളെ വഹിക്കുന്നു. മുമ്പുള്ള ഗർഭകാലത്തിൻ്റെ സങ്കീർണതകൾ, ഗർഭപീഠത്തിൻ്റെ നഷ്ടം, നിശ്ചല ജനനം അല്ലെങ്കിൽ അകാല ജനനം എന്നിവ ഉൾപ്പെടാം. അതുപോലെ തന്നെ ഗർഭപീഠത്തിൻ്റെ വികാസം മോശമാണെങ്കിലും ഇത്തരം അവസ്ഥകളിലെല്ലാം ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. ബെഡ് റെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാത്റൂമിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം വളരെയധികം ശ്രദ്ധ വേണം. ഒരു മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം, ഭാരമെടുക്കൽ എന്നിവയൊന്നും ചെയ്യാതിരിക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. ബെഡ് റെസ്റ്റ് സമയത്ത് പല സ്ത്രീകളും അവരുടെ വശത്ത് കിടക്കാൻ നിർദ്ദേശിക്കുന്നത് സാധാരണയാണ്. ഏത് വശത്താണ് നിങ്ങൾക്ക് സുഖപ്രദമായി തോന്നുന്നത് ആ വശത്ത് കിടക്കാം. എന്നാൽ ഒന്നുകൂടി ഡോക്ടർമാരോട് ഏത് വശത്താണ് കിടക്കുന്നത് അനുയോജ്യമെന്ന് നിങ്ങൾ ചോദിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ബെഡ് റെസ്റ്റ് സമയത്ത് മലബന്ധം വന്നാൽ എന്തു ചെയ്യാൻ സാധിക്കും? ആ സമയത്ത് നിങ്ങൾ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.